നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്യണമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് നമ്മളുടെ റൂട്ട് സ്റ്റോക്ക്. ഇതിലേക്കാണ് നമ്മൾ ഈ കമ്പ് ഒട്ടിച്ചേർക്കാൻ പോകണം. ഇതാണ് നമ്മളുടെ സിയോൺ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് ഏത് മാവാണോ ആ മാവിൻ്റെ കമ്പാണ് നമ്മൾ സിയോണായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒട്ടിച്ച് ചേർക്കാൻ പോകുന്ന മാവ് അതാണ് റൂട്ട് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ തലപ്പൊക്കെ നമുക്ക് മുറിച്ച് കളയാം. നമുക്ക് ആവശ്യമില്ല. അതുപോലെ ഇതിൻ്റെയും ഈ സ്റ്റോക്കിൻ്റെ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്കിത് മുറിച്ച് കളയാം. ഇത് നമുക്ക് ആവശ്യമില്ല. ഈ ഭാഗത്താണ് നമുക്കിത് ഒട്ടിച്ച് ചേർക്കാനുള്ള, അതുകൊണ്ടാണ് നമ്മളത് മുറിച്ച് കളയുന്നത്. ഇവിടെ ഒട്ടിച്ച് വയ്ക്കുന്ന സിയോണാണ് വളർന്ന് പുതിയ ഇതാകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ റൂട്ട് സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്, നമ്മളുടെ സിയോൺ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റൂട്ട് സ്റ്റോക്കിൽ നമ്മളൊരു 1.5 ഇഞ്ച് ആഴത്തിൽ ഒരു കട്ട് കൊടുക്കണം. കണ്ട, ഇതുപോലെ നമ്മൾ ഒരു കട്ട് കൊടുക്കണം. എന്നിട്ട് ഈ സിയോണിൻ്റെ എഡ്ജ് നമ്മളൊന്ന് ചീകണം. രണ്ട് വശവും നമ്മളൊന്ന് അതിൻ്റെ തൊലി കളഞ്ഞ് ഒന്നത് എഡ്ജ് ഒന്ന് ഷാർപ്പാക്കി എടുക്കണം. കാരണം എന്നാലേ നമുക്കിതിൻ്റെ അകത്തേക്ക് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നന്നായിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് അതിൻ്റെ അഗ്രം വന്നിട്ട് കുറച്ച് കുറുപ്പിച്ച് കിട്ടുന്ന രീതിയിൽ എടുക്കണം. ശ്രദ്ധാപൂർവ്വം അത് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് ഈ ഉണ്ടാക്കിയിരിക്കുന്ന കട്ടിങ്ങിലേക്ക് നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ നമുക്ക് ഇറക്കി വെക്കിയത്. ഓക്കെ, അപ്പോൾ ഇത് ജോയിൻ്റ് ആയല്ലേ. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കാണ് സിയോണാണ്. എന്നിട്ട് നമുക്ക് ഇതൊരു ഗ്രാഫ്റ്റിംഗ് ടേപ്പോ അല്ലെങ്കിൽ ഒരു റിബണോ അങ്ങനെ ചരടോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നല്ല മുറുക്കി ഇത് ചുറ്റി കെട്ടി വെക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം നമ്മളിതിങ്ങനെ കെട്ടി വെക്കേണ്ടി വരും. ഇതിങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം നമുക്കിതൊരു കവറിട്ട്, ഒരു പോളിത്തീൻ കവർ എന്തെങ്കിലും ഇട്ട് ഇത് മൂടി വെക്കാം കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ കെട്ട് നമുക്ക് അഴിച്ച് മാറ്റാൻ പറ്റും. മാറ്റിക്കഴിയുമ്പോൾ നമുക്ക് കാണാം ഇതിങ്ങനെ ജോയിൻ്റ് ആയിട്ടുണ്ടാവും, പുതിയ ചെടിയായിട്ട് ജോയിൻ്റ് ആയി വളർന്നിട്ടുണ്ടാവും. ഒട്ടുമിക്ക ചെടി നമുക്ക് ഗ്രാഫ്റ്റിംഗ് വഴി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ലെയറിങ്ങിനെക്കാളും കുറച്ചുകൂടി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ്. അപ്പോൾ അതായത് ഒരു 5, 7, 8 വർഷമൊക്കെ അത്രയും കാലം കൂടി കായ്ക്കുന്ന ചെടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്താൽ ഒരു നെക്സ്റ്റ് ഇയർ തൊട്ടൊക്കെ നമുക്ക് അതിൻ്റെ കായ്ഫെല്ലാം നമുക്ക് കിട്ടും. അധികം പൊക്കം വെക്കില്ല. അപ്പോൾ നിങ്ങൾ ഒട്ടുമാവൊക്കെ കണ്ടോ, അധികം പൊക്കം വെക്കില്ല, പക്ഷേ പെട്ടെന്ന് കായ്ഫലം ഉണ്ടാവും ഇതിന്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നന്നായിട്ട് നല്ല മുറുക്കി നന്നായിട്ട് ഇത് കെട്ടി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? കുറച്ച് എളുപ്പമാണ് അല്ലേ, അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഗ്രാഫ്റ്റിംഗ് ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് എന്ത് മെത്തേഡായിരുന്നു? ഇത് ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് ആണ്. പലതരം ഗ്രാഫ്റ്റിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതിൽ ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ് മെത്തേഡാണ് നമ്മൾ ചെയ്തത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു 1.5 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളിത് കട്ട് ചെയ്യുന്നു. സിയോൺ ഇതുപോലെ ഷാർപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ചുറ്റി കെട്ടി വെക്കുന്ന രീതിയാണ് ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ്. ഔട്ട് ക്ലാസ് ഡൗൺലോഡ് ദി ആപ്പ് നൗ.